കാലം മറന്ന കത്തുകൾക്ക് കയ്യൊപ്പ് ചാർത്തി കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിലെ വനിതാവേദി അംഗങ്ങൾ ലോക തപാൽ ദിനമായ ശനിയാഴ്ച ഒരിക്കൽ കൂടി ഒത്തുചേർന്നു. ഒക്ടോബർ 9 ലോക തപാൽ ദിനത്തിൽ പുതുതലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്ത കത്തുകളിലൂടെ ആശയവിനിമയം നടത്തുവാനായി സൗകര്യമൊരുക്കുകയായിരുന്നു കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിലെ വനിതാ അംഗങ്ങൾ. ഒരു കാലത്ത് സ്നേഹവും പ്രണയവും വിരഹവും കലഹവും ദുഃഖവുമെന്നല്ല, അകലെയിരുന്നവരുടെ ആകുലതകളും മഷിയിലൂടെ പതിഞ്ഞത് ജീവൻ്റെ തുടിപ്പുകളായിരുന്ന കത്തുകളിലൂടെ ആയിരുന്നുവെന്നത് യുവതലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ജോലിക്ക് പോയിരുന്നവരുടെയും വീടുവിട്ട ദൂരസ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വന്നിരുന്നവരുടെയുമെല്ലാം ആശയവിനിമയം നടന്നിരുന്നത് കത്തുകളിലൂടെയായിരുന്നു. കത്തുകൾ എഴുതിയയച്ച് അവയുടെ മറുപടിക്ക് വേണ്ടി ദിവസങ്ങളും ആഴ്ചകളും നീളുന്ന കാത്തിരിപ്പ് പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളാണ്. വീടുകളിലേക്ക് സൈക്കിളിൽ വരുന്ന പോസ്റ്റ്മാനെയും കത്ത് വരാന്തകളിൽ ഇരുന്ന കാലവും വിദൂരമായി. പണ്ടുകാലങ്ങളിൽ നാട്ടുമ്പുറങ്ങളിലുള്ള ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും ഇല്ലൻ്റ്, പോസ്റ്റ് കാർഡ്, സ്റ്റാമ്പ് എന്നിവ ലഭിക്കുമായിരുന്നു. ആശയവിനിമയത്തിന് നവമാധ്യമങ്ങളുടെ വരവോടെ ഇവ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി. കത്ത് ഇടപാടുകൾ ആശയ വിനിമയോപാധി മാത്രമല്ല, മികച്ച സാഹിത്യരചന സൃഷ്ടികൾക്കുള്ള ഇടം കൂടിയാണ്. ഇല്ലൻ്റ് മാസിക ഒരു കാലത്ത് കേരളത്തിൽ സജീവമായിരുന്നു. തപാൽ സർവീസിൻ്റെ ഒരു പ്രധാന സേവനമായിരുന്ന കമ്പി തപാൽ സേവനം ഈ അടുത്ത കാലത്ത് തപാൽ വകുപ്പ് അവസാനിപ്പിച്ചിരുന്നു. കത്തെഴുതൽ തപാൽ ദിനത്തിൽ മാത്രം ഒതുങ്ങരുത് എന്ന ലക്ഷ്യവും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഗ്രന്ഥശാലകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊടകര കേന്ദ്ര ഗ്രന്ഥശാല വനിതാ വേദി കൺവീനർ ടി കെ ബിന്ദ്യ, ജോയിൻറ്റ് കൺവീനർ മഞ്ജു വിശ്വനാഥ്, കെ കെ സോജോ, ലൈബ്രേറിയൻ സുഷമ ടി ശാന്തൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാളാവിഷൻ, കൊടകര. ഞങ്ങളുടെ സെറാ സ്റ്റൈൽ ഗാലറിയിൽ സകുടുംബം ഷോപ്പിംഗ് അനുഭൂതി ആസ്വദിക്കാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പോപ്പുലർ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ഗവൺമെന്റ് LPS ന് സമീപം, പുത്തൻചിറ റോഡ്, മാളാ.